ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഐഡൻറ്റിറ്റീസ്, എസെൻഷ്യലിസം ആൻഡ് ഡിഫറൻസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം രണ്ടാം ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമ്മറിയിലേക്ക് പോവാം. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത് ഐഡൻറ്റിറ്റീസ്. അപ്പം ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഐഡൻറ്റിറ്റിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യൂ അത് നമ്മൾ പറയത്തില്ല. ഇത് എൻ്റെ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമാണ് എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പം ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെക്കുറിച്ച് നമ്മൾക്ക് തന്നെ ഉണ്ടാവുന്ന ഒരു ബോധം, അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് ഞാനൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഞാനൊരു ആൺകുട്ടിയാണ്, ഞാൻ ഇങ്ങനെയാണ് ആണെന്ന് നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ ഉണ്ടാവുന്ന ആ ഒരു സെൽഫ് കൺസെപ്ഷൻ, നമ്മൾക്കുണ്ടാവുന്ന ആ ഒരു ബോധത്തിനെയാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ ഐഡൻറ്റിറ്റിയാണ് നമ്മളെ ആണെന്നും പെണ്ണെന്നും ഉള്ള വ്യത്യാസം നമ്മളിൽ ഉണ്ടാക്കുന്നതും നമ്മളതനുസരിച്ച് ബിഹേവ് ചെയ്യുന്നതും. ഇപ്പം എൻ്റെ ഐഡൻറ്റിറ്റി, ഞാനൊരു പെൺകുട്ടിയാണ്, ഞാൻ പെൺകുട്ടീനെ പോലെ ബിഹേവ് ചെയ്യണം, അതെൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അപ്പം അതാണ് നമ്മളെ അങ്ങനെ ബിഹേവ് ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻറ്റേണൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ മെയിൽ ഓർ ഫീമെയിൽ. നമ്മളുടെ ഇൻറ്റേണൽ ഐഡൻറ്റിഫിക്കേഷനാണ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിലേക്ക് തന്നെ നോക്കുന്നു. നമ്മൾ മറ്റൊരാളുടെ ക്യാരക്ടർ, അവരുടെ രീതിയുള്ള സ്വഭാവം നോക്കുന്നതിന് പകരം നമ്മൾ നമ്മളിലേക്ക് നോക്കുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻ്റെ ഐഡൻറ്റിറ്റീനെ ബാധിക്കുമോ അങ്ങനെ നമ്മൾ പറയത്തില്ലേ. അപ്പം അതാണ് ഐഡൻറ്റിറ്റി. അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്. അതായത് നമുക്ക് രണ്ടാമത്തെ വയസ്സിൽ തന്നെ നമ്മൾ 2, 3, 4 അങ്ങനെയാണ് പറയുന്നത്. രണ്ടാമത്തെ വയസ്സിൽ നമ്മൾ നമ്മുടെ ബോയ്സും ഗേൾസും തമ്മിലുള്ള ഫിസിക്കൽ ഡിഫറൻസ് നമ്മൾ മനസ്സിലാവും. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ 2 വയസ്സുള്ളപ്പം ഞാൻ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണെന്നുള്ള ഒരു ഫിസിക്കൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. 3-ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. 3-ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും നമ്മളെ തന്നെ ആണെന്നോ അല്ലെങ്കിൽ പെണ്ണെന്നോ വിളിക്കാൻ വേണ്ടി തുടങ്ങും. ഞാൻ പെണ്ണാണ്, ഞാൻ ആണാണോ നമ്മൾ കുഞ്ഞിലേ പറയില്ലേ, അതുപോലെ. പക്ഷേ 4-ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലീറ്റ് ഒരു സ്റ്റാറ്റിക് സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി തന്നെ നമുക്ക് കിട്ടും. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻറ്റേർണൽ ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ഇനി എസെൻഷ്യലിസം. എസെൻഷ്യലിസം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തിയറിയാണ്. അതായത് ആണിൻ്റെയും പെണ്ണിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസും അവരുടെ പ്രത്യേക ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ക്വാളിറ്റീസിനെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞു തരുന്ന ഒരു തിയറിയാണ് എസെൻഷ്യലിസം. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി നമ്മളുടെ ഒരു ഇൻറ്റേർണൽ തിങ്കിങ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഐഡൻറ്റിഫിക്കേഷൻ. എസെൻഷ്യലിസം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തിയറി ബേസ്ഡ് ഓൺ ദി ക്യാരക്ടർ ഡിഫറൻസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ. എസെൻഷ്യലിസം വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് അല്ലെങ്കിൽ പുരുഷന് രണ്ട് പേർക്കും എന്താണ് ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, ഡെഫിനറ്റ്, യൂണിവേഴ്സൽ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സും കാണും. അപ്പം ഇത് അവരുടെ ബിഹേവിയറിൽ നമുക്ക് കാണാം. അപ്പം അവർ ആണ് പെണ്ണെന്നുള്ള ഒരു ഡിഫറൻസ് പിന്നെ പറ്റി പറയും. അത് കൊണ്ടുവന്ന തിയറിയാണ് എസെൻഷ്യലിസം എന്ന് പറഞ്ഞാൽ. അപ്പം അവരുടെ ആ ഒരു ബിഹേവിയറിലുണ്ടാകുന്ന ഡിഫറൻസിനെയൊക്കെ നമുക്ക് എസെൻഷ്യലിസം എന്ന് പറയുന്ന തിയറി കൊണ്ട് മനസ്സിലാക്കാം. എസെൻഷ്യലിസം തിയറി പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങളും വ്യത്യസ്തമായ ക്വാളിറ്റീസും ഉണ്ട്. ആ ക്വാളിറ്റീസ് അവരുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലൈക്ക് ഇതിൻ്റെ ഒരു ഐഡിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും മെൻ ഷുഡ് ബി അഗ്രസീവ് ആൻഡ് വുമൻ ഷുഡ് ബി കെയർ ടേക്കേഴ്സ്, അങ്ങനെ പറയുന്ന ഒരു തിയറിയാണ് എസെൻഷ്യലിസം. ആണുങ്ങൾക്ക് അഗ്രസീവ് ആവാം, പക്ഷേ പെണ്ണുങ്ങൾ കെയർ ടേക്കേഴ്സ് ആയിട്ട് നിൽക്കണം. അങ്ങനെയുള്ള ഒരു തിയറിയാണ് എസെൻഷ്യലിസം. ഒരു തിയറിയാണ് എസെൻഷ്യലിസം. അടുത്തത് ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജെൻഡർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കാം? ബയോളജിക്കൽ തിയറീസിനെ ബേസ് ചെയ്ത് ജെൻഡർ ഡിഫറൻസിനെ നമുക്ക് ഇങ്ങനെ പറയാം. ഒരു വ്യക്തിയുടെ സ്വഭാവം, അല്ലെങ്കിൽ ഞാനിപ്പം ആൺകുട്ടികളെ പോലെ പെരുമാറുന്നു അല്ലെങ്കിൽ അവനിപ്പോൾ പെൺകുട്ടികളെ പോലെ പെരുമാറുന്നു, അതിൻ്റെ ആ ഒരു ഡിഫറൻസിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സെക്സ് ഹോർമോൺസ്, ക്രോമസോംസ്, ജീൻസ്, ഇതൊക്കെയാണ് ആ ഒരു ഡിഫറൻസിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെയുള്ള ജെൻഡർ ഡിഫറൻസിനെ പറ്റിയിട്ട് ഉള്ള ഒരുപാട് തിയറീസ് എഴുതിയിട്ടുണ്ട്, തിയറീസ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് സോഷ്യൽ ലേണിംഗ് തിയറി ഉണ്ട്, ന്യൂറോ സൈക്കോളജിക്കൽ ബേസിസ് ഉണ്ട്, ജെൻഡർ സ്കീം, അങ്ങനെ കുറേ തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ജെൻഡർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലാണ്. ഈ ഒരു ഡിഫറൻസ് ബയോളജിക്കലാണ്, അത് കൺസ്ട്രക്റ്റഡ് അല്ല. ഇതെന്ന് പറഞ്ഞാൽ ക്രോമസോംസ്, ജീൻസ് ഒക്കെ വഴി തന്നെ ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് ആണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ജെൻഡർ ഡിഫറൻസിനെ പറ്റി പറയണമെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കുന്ന പൊസിഷനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കെയർ ടേക്കിംഗ് അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കുന്ന വീട്ടിലെ സ്ത്രീയാണ്, വിമൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഐഡൻറ്റിറ്റീസ്, എസെൻഷ്യലിസം ആൻഡ് ഡിഫറൻസ്. അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ഐഡൻറ്റിഫിക്കേഷനാണ്. എസെൻഷ്യലിസം എന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. അതായത് ഈ തിയറിയാണ് ആ ഒരു ഡിഫറൻസ് കൊണ്ടുവരുന്നത്. അത് നമ്മൾ പറഞ്ഞല്ലോ, അഗ്രസീവ് ആവാം മെന്നിന്, സ്ത്രീ എപ്പോഴും കെയർ ടേക്കേഴ്സ് ആയിരിക്കണം. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലാണ്, അത് ക്രോമസോംസ് ജീൻസ് ഒക്കെ വഴി ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് ആണ്, അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് അല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.